മരണം അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആ മരണം എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും ആർക്കും പറയാൻ കഴിയില്ല. ഞാനെന്തിനാ ഇതൊക്കെ പറയുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വിവാഹം അത് പലർക്കും ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. എന്നാൽ ഈ വധുവിൻ്റെ കാര്യത്തിൽ അതങ്ങനെയല്ലായിരുന്നു. അത് അവളുടെ ജീവിതത്തിൻ്റെ അവസാനമായിരുന്നു. 30-കാരിയായ മരിയ പ്ലാറ്റസോപൗലോസും ഭർത്താവ് ബില്ലിയും വിവാഹിതരായി ഒരാഴ്ച ആയതേ ഉള്ളായിരുന്നു. ഒരു വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനിടയിൽ മണവാട്ടി വസ്ത്രം നശിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ട്രാഷ് ദി ഡ്രസ് എന്നാണ് ആ ചടങ്ങിന് പറയുന്നത്. ഇതിനുവേണ്ടി ഒരു നദിയുടെ സൈഡിൽ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുകയായിരുന്നു മരിയ. ഡ്രസ്സിൻ്റെ നീളം കാരണം ഡ്രസ്സിൻ്റെ മറ്റേറ്റം വെള്ളത്തിൽ വീണു. അത് വെള്ളം വലിച്ചെടുക്കാൻ തുടങ്ങി. ഡ്രസ്സിൻ്റെ വെയിറ്റ് കൂടിയപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി. മരിയ കൺട്രോൾ തെറ്റി നദിയിൽ വീണു. ഫോട്ടോഗ്രാഫർ മരിയയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഡ്രസ്സിൻ്റെ വെയിറ്റ് കാരണം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നില്ല. മരിയ വെള്ളത്തിൽ മുങ്ങി. അവിടെ ഉള്ളവർ പറഞ്ഞത് അവർ കേട്ട മരിയയുടെ അവസാനത്തെ വാക്കെന്ന് വെച്ചാൽ ഇറ്റ്സ് ടു ഹെവി എന്നായിരുന്നു അത്ര. ഇതാണ് ഫകീലു മുഹമ്മദ് സിനോവ്. ഡോക്ടറിൻ്റെ അശ്രദ്ധ കാരണമാണ് ഫകീലു മരിച്ചത്. 49-കാരിയായ ഫകീലു നെഞ്ചുവേദന കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഫകീലു മരിച്ചെന്നാണ് ഡോക്ടർ തെറ്റായി പ്രഖ്യാപിച്ചത്. ഇതിനെ തുടർന്ന് ഇവരെ അടക്കം ചെയ്യാൻ വേണ്ടി ശവപ്പെട്ടിയിൽ അടച്ചു. അന്ത്യകർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ബോധം വന്നു. പക്ഷേ പുള്ളിക്കാരി ഒരു ശവപ്പെട്ടിക്കുള്ളിലാണെന്ന് മനസ്സിലാക്കിയതും പെട്ടെന്നുണ്ടായ ഷോക്ക് കാരണം പുള്ളിക്കാരി ഫ്യൂണറൽ ഡേയിൽ തന്നെ മരിച്ചു. കാനഡയിലെ ഒട്ടാവ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു ആക്സിഡൻ്റാണിത്. രാത്രി ഹൈവേയിലൂടെ വന്നുകൊണ്ടിരുന്ന കാറിൽ അപ്രതീക്ഷിതമായി 200 കിലോ ഭാരമുള്ള ഒരു കരടി പറന്നു വന്ന് കാറിൽ പതിച്ചു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന 25-കാരിയും ഡ്രൈവർ സീറ്റിലിൻ്റെ പുറകിലിരുന്ന 45-കാരനും അന്നേരം തന്നെ മരിച്ചു. ഡ്രൈവറിൻ്റെ തൊട്ടടുത്തിരുന്ന ഒരാൾ അതിശയകരമായി രക്ഷപ്പെട്ടു. പോലീസ് ആക്സിഡൻറ്റിൻ്റെ കാരണം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു: ഒരു ട്രക്ക് ഇടിച്ച് തെറിപ്പിച്ച കരടി കാറിൽ വന്ന് പതിച്ചതാണെന്നാണ് പറയുന്നത്. ആ ആക്സിഡൻറ്റിൽ സർവൈവ് ചെയ്ത വ്യക്തി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 200 കിലോ ഭാരമുള്ള ഒരു വെടിയുണ്ട വന്ന് കാറിൽ പതിച്ചതുപോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. വിചിത്രമാണെന്ന് തോന്നിക്കുമെങ്കിലും ഇത് സത്യമാണ്. 1560 ഓസ്ട്രിയയിലെ ബ്രണവ് എന്ന് പറയുന്ന സ്ഥലത്തെ മേയർ ഹാൻസ് സ്റ്റെയ്നിംഗറിന് ഒരു റെക്കോർഡുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ താടിയുടെ ഉടമ എന്നുള്ള റെക്കോർഡായിരുന്നു അത്. 4.2 അടിയാണ് പുള്ളിക്കാരൻ്റെ താടിയുടെ നീളം. ഈ നീളമുള്ള താടി ഹാൻസിന് പേരും പ്രശസ്തിയും ഒക്കെ നേടിക്കൊടുത്തു. അവസാനം മരണവും. നീണ്ട താടി കാരണം നടക്കുന്നതിന് തടസ്സമാവാതിരിക്കാൻ ഹാൻസ് എപ്പോഴും തോളിലൊരു ബാഗ് ഇടാറുണ്ട്. അതിനുള്ളിലാണ് പുള്ളിക്കാരൻ സ്വന്തം താടി ചുരുട്ടി വയ്ക്കുന്നത്. ഒരു ദിവസം ടൗൺ ഹാളിൽ തീ പിടിച്ചു. എല്ലാവരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയപ്പോൾ ഹാൻസും ഓടി. ജീവനും ചുരുട്ടി പിടിച്ചുകൊണ്ട് ഓടുന്ന തിടുക്കത്തിൽ പുള്ളിക്കാരൻ സ്വന്തം താടി ചുരുട്ടി ബാഗിലിടാൻ മറന്നുപോയി. പാവത്താൻ സ്വന്തം താടിയിൽ ചവിട്ടി മോന്ത ഇടിച്ചു വീണു. പെടലി ഒടിഞ്ഞാണ് മരിച്ചത്. 455 BC ഗ്രീസിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു സംഭവമാണിത്. പ്രശസ്ത നാടകരചയിതാവ് ഐക്കിലസ് മരണപ്പെട്ടത് തലയിൽ ഒരു ആമ വീണിട്ടാണത്ര. ഒരു കഴുകൻ ആമയുടെ തോട് പൊട്ടിക്കാൻ വേണ്ടി കല്ലാണെന്ന് തെറ്റിദ്ധരിച്ച് ഐക്കിലസിൻ്റെ തലയിലേക്ക് ആ ആമയെ വിട്ടു. അങ്ങനെയാണ് പുള്ളിക്കാരൻ മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കഴുകന്മാർ ചത്ത മൃഗങ്ങളുടെ വലിയ എല്ലൊക്കെ പൊട്ടിക്കുന്നത് ഇങ്ങനെയാണത്ര. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. മുകളിൽ നിന്നും വീഴുന്ന ഒരു വസ്തുവിൽ നിന്നും മരണപ്പെടുമെന്നൊരു പ്രവചനം കേട്ട് പേടിച്ചിരുന്ന ഐക്കിലസ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു തുറസായ സ്ഥലത്തിരുന്ന് സമയം ചിലവഴിക്കുന്നത്. പക്ഷേ വിധിയെ തോൽപ്പിക്കാൻ ഐക്കിലസിന് കഴിഞ്ഞില്ല.